നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്ക് നേരെ തുടർച്ചയായി ബോംബ് ഭീഷണി ഉയരുന്ന പശ്ചാത്തലത്തിൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഡൽഹിയിൽ വിമാന കമ്പനി സിഇഒമാരുടെ അടിയന്തര യോഗം നടത്തി. ഇന്ത്യയുടെ ആകാശം സുരക്ഷിതമാണെന്നും യാത്രക്കാർക്ക് ഒരു തരത്തിലുമുള്ള ഭീതി വേണ്ടെന്നും BCS ഡയറക്ടർ ജനറൽ സുൽഫിക്കർ ഹസൻ അറിയിച്ചു. അതേസമയം ഇന്നും 13 വിമാനങ്ങൾക്ക് നേരെയാണ് ബോംബാക്രമണ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇൻഡിഗോ വിമാനത്തിന്റെ 6 വിമാനങ്ങൾക്കും വിസ്താരയുടെ 6 വിമാനങ്ങൾക്കും ആകാശയുടെ 1 വിമാനത്തിനുമാണ് ഇത്തരത്തിൽ ഇന്ന് ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്. രാജ്യത്തെ വിമാന കമ്പനികൾക്ക് ഇന്നും ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വന്നതോടുകൂടി തന്നെ യാത്രക്കാരെല്ലാം തന്നെ ഭയത്തിലാണ്. സുരക്ഷാ ഏജൻസികളിൽ നിന്ന് അടിയന്തര സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് വിമാനങ്ങൾ വിവിധ വിമാനത്താവളങ്ങളിൽ അടിയന്തരമായി നിലത്തിറക്കുകയും ചെയ്തു. വിസ്താര ആകാശ വിമാനങ്ങൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ലക്നൌവിൽ നിന്ന് മുംബൈയിലേക്ക് പറക്കുമ്പോഴാണ് ആകാശയുടെ വിമാനത്തിന് സന്ദേശം ലഭിച്ചത്. ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന ചില വിമാനങ്ങൾക്ക് ഭീഷണി സന്ദേശം ലഭിച്ചു. സാഹചര്യം പരിശോധിക്കുകയാണ്. സുരക്ഷാ ഏജൻസികളുമായി നിരന്തര ബന്ധം പുലർത്തുന്നുണ്ട് എന്നാണ് ആകാശ എയർലൈൻ വക്താവ് പറഞ്ഞിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിലൂടെയാണ് 6 വിമാനങ്ങൾക്ക് നേരെ ഇന്ന് ഭീഷണി സന്ദേശം ലഭിച്ചതെന്ന് വിസ്താര എയർലൈൻസ് വക്താവും പറഞ്ഞു. ഡൽഹി ഫ്രാങ്ക്ഫർട്ട്, സിംഗപ്പൂർ മുംബൈ, ബാലി ഡൽഹി, സിംഗപ്പൂർ ഡൽഹി, സിംഗപ്പൂർ പൂനെ, മുംബൈ സിംഗപ്പൂർ വിമാനങ്ങൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. കർണാടകയിലെ ബെളഗാവി വിമാനത്താവളത്തിലും സന്ദേശം ലഭിച്ചു. പരിശോധനയിൽ ബോംബ് ഭീഷണി വ്യാജമാണെന്നും വ്യക്തമായി. ബോംബ് ഭീഷണിയെ തുടർന്ന് ഒരു വിമാനം രാജസ്ഥാനിലെ ജയ്പൂരിൽ അടിയന്തരമായി നിലത്തിറക്കുകയും ചെയ്തു. രാജ്യത്ത് ഇന്നലെ മാത്രം 30 വിമാന സർവീസുകൾക്ക് വ്യാജ ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. ഈ ആഴ്ച 70 വിമാനങ്ങൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഡൽഹിയിൽ വിമാന കമ്പനി സിഇഒമാരുടെ അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം വിളിച്ച് സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തിയിരുന്നു. കൊച്ചി ബംഗളൂരു സെക്ടറിൽ ഉൾപ്പെടെ രാജ്യത്ത് ഇന്നലെ മാത്രം 30 വിമാന സർവീസുകൾക്ക് വ്യാജ ബോംബ് ഭീഷണി നേരിട്ടു. ഇതോടെ ഈ ആഴ്ച ആകെ ബോംബ് ഭീഷണി നേരിട്ട വിമാനങ്ങൾ 70 രാത്രി 7 കൊച്ചി ബംഗളൂരു അലയൻസ് എയർ വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടെന്ന് സമൂഹ മാധ്യമമായ എക്സ് വഴി ഉച്ചയ്ക്ക് 2 സന്ദേശം ലഭിച്ചത്. വിമാനം സേലത്ത് നിന്ന് എത്തിയ ശേഷം വിശദ പരിശോധന നടത്തി. യാത്രക്കാരെയും വിശദമായി പരിശോധിച്ച ശേഷം 25 വൈകിയാണ് വിമാനം പുറപ്പെട്ടത്. വിമാനങ്ങൾക്ക് കൂടാതെ കർണാടകത്തിലെ ബെലഗാവി വിമാനത്താവളത്തിന് നേരെയും ബോംബാക്രമണ ഭീഷണി ലഭിച്ചിട്ടുണ്ട്. എയർപോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഇമെയിലേക്കാണ് ഭീഷണി സന്ദേശം വന്നത്. ഭീഷണിയെ തുടർന്ന് വിമാനത്താവളത്തിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ചേർന്ന പോലീസും സംയുക്ത പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. വ്യാജ സന്ദേശമാണ് ലഭിച്ചതെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. സന്ദേശം അയച്ചത് ആരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. ചെന്നൈയിൽ നിന്നുള്ള കേന്ദ്രത്തിൽ നിന്നാണ് സന്ദേശം ലഭിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിസ്താരയുടെ 5 വിമാനങ്ങൾ ഇന്നലെ ഭീഷണി നേരിട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ വിമാനങ്ങളെല്ലാം തന്നെ പരിശോധന നടത്തിയപ്പോൾ ഒന്നിലും തന്നെ സംശയാസ്പദമായ രീതിയിൽ ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഉദയപൂരിൽ നിന്ന് മുംബൈയിലെത്തിയ വിസ്താര വിമാനത്തിന്റെ ശുചിമുറിയിൽ ബോംബ് ഭീഷണി സംബന്ധിച്ച് കുറിപ്പ് കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി ഡൽഹി ലണ്ടൻ വിമാനം ഫ്രാങ്ക്ഫർട്ടിൽ അടിയന്തരമായി ഇറക്കി പരിശോധിച്ച ശേഷം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം യാത്ര തുടരുകയായിരുന്നു. ഇതിപ്പോൾ നിരവധി സംഭവങ്ങളാണ് അടിക്കടി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിമാനങ്ങൾക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.